കണ്ണൂർ എഡിഎമ്മായിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യയ്ക്കെതിരെ ശക്തമായി അഴിമതി ആരോപണം. ദിവ്യയുടെ ബിനാമി കമ്പനിയെന്ന് ആരോപണം നേരിടുന്ന കാർട്ടൺ പരസ്യബോർഡുകളിലും അഴിമതി കാണിച്ചതായാണ് ആക്ഷേപം. തദ്ദേശ സ്ഥാപനങ്ങളിലെ പരസ്യബോർഡ് വെച്ചതിൽ വൻ തുകയാണ് കാർട്ടൺ കമ്പനി ഈടാക്കിയത്. 57,000 രൂപ മാത്രം ചെലവ് വരുന്ന ഒരു പരസ്യബോർഡ് 3,00,000 രൂപയ്ക്കാണ് കാർട്ടൺ ചെയ്തു നൽകിയത്. കണ്ണൂരിലുള്ള പല പഞ്ചായത്തുകളിലും പല കരാറുകളും എടുത്തിരിക്കുന്നത് കാർട്ടണാണ്. പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം നൽകിയ നിർമ്മാണ കരാറുകളിൽ ദുരൂഹതയുണ്ടെന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 2021 മുതൽ പ്രീ ഫാബ്രിക്കേറ്റ് നിർമ്മാണങ്ങൾ ഒരൊറ്റ കമ്പനിക്കാണ് കിട്ടിയത്. 3 വർഷത്തിനിടെ 12 കോടിയിലേറെ രൂപയുടെ കരാറാണ് ലഭിച്ചത്. പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമായിരുന്നു ഈ കമ്പനി രൂപീകരിച്ചതും. കമ്പനി എം ഡി പി പി ദിവ്യയുടെ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ച് അംഗമാണെന്നതും ശ്രദ്ധിക്കപ്പെടുന്നു. ഒരു കമ്പനിക്ക് മാത്രം കോടികളുടെ വർക്കാണ് കിട്ടുന്നത്. മോഡുലർ ടോയ്ലറ്റ്, കെട്ടിടങ്ങൾ എന്നിവയാണ് നിർമ്മിക്കുന്നത്. പ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ കരാർ എടുക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് ആണ്. സിൽക്ക് ബൈ കോൺട്രാക്ടിന് ടെൻഡർ വിളിക്കും. എന്നാൽ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശേഷം ഈ ടെൻഡർ 3 വർഷമായി ഒരു കമ്പനിക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യ ചുമതലയേറ്റ ശേഷമാണ് കമ്പനി തന്നെ രൂപീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. ഇരിണാവു സ്വദേശിയായ മുഹമ്മദ് ആസിഫ് എന്നയാളാണ് കമ്പനിയുടെ എം ഡി. 2021 ഓഗസ്റ്റ് 1 കമ്പനി രൂപീകരിച്ചത്. 3 വർഷത്തിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ മാത്രം നൽകിയത് 12 കോടിയിലേറെ രൂപയുടെ പ്രവൃത്തികളാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക പോലീസ് സംഘത്തിന് അന്വേഷണം കൈമാറി. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം. കണ്ണൂർ റേഞ്ച് ഡി ഐ ജിക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല നൽകിയിട്ടുള്ളത്. കണ്ണൂർ എ സി പി രത്നകുമാർ, ടൗൺ സി എ ശ്രീജിത് കൊടേരി എന്നിവരും സംഘത്തിൽ ഉൾപ്പെടുന്നു. ഉത്തരമേഖല ഐ ജിയാണ് വിവാദ സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. കേസിൽ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 29 തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. റവന്യൂ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണം പൂർത്തിയാക്കിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇതിനിടെ എ ഡി എം നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിന് പെട്രോൾ പമ്പിന് അനുമതി നേടിയത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. പമ്പ് തുടങ്ങുന്നതിന് പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിൽ അനുമതി ചോദിച്ചില്ലെന്നതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.